പ്രിയമുള്ളവരെ, ഏവർക്കും സ്കൂളിംഗ് ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നീറ്റ് യു ജി ഓൾ ഇന്ത്യ കോട്ട അഡ്മിഷനു വേണ്ടിയുള്ള രജിസ്ട്രേഷൻ ഫീസ്, സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എന്നിവയുമായി ബന്ധപ്പെട്ട് പലർക്കും നിരവധി സംശയങ്ങളുണ്ട്. സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എപ്പോഴാണ് നൽകേണ്ടത്? അലോട്ട്മെന്റ് ലഭിച്ചാൽ നൽകിയാൽ മതിയാകുമോ? അതിന്റെ മുൻപ് നൽകേണ്ടതുണ്ടോ? എത്രയാണ് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് വരുന്നത്? എത്രയാണ് രജിസ്ട്രേഷൻ ഫീസ് വരുന്നത്? ഏതെല്ലാം വിഭാഗങ്ങൾക്കാണ് ഈ തുക തിരികെ ലഭിക്കുന്നത്? അങ്ങനെ സംശയങ്ങൾ നിരവധിയാണ്. അതിലെല്ലാം ഒരു വ്യക്തത വരുത്താനും പലരുടെയും ആശങ്ക ഇല്ലാതാക്കാനുമാണ് ഈ ഒരു ചെറിയ വീഡിയോ. ഓൾ ഇന്ത്യ കോട്ട അഡ്മിഷന് വേണ്ടി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് മെഡിക്കൽ കൌൺസിലിംഗ് കമ്മിറ്റിയുടെ ഈ ഒരു വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ്. അതിനുവേണ്ടി നീറ്റിന്റെ റോൾ നമ്പർ, അപ്ലിക്കേഷൻ നമ്പർ തുടങ്ങിയ ഡീറ്റെയിൽസുകളും കൂടാതെ പുതിയൊരു പാസ്വേഡ് നൽകി വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പുതിയ പാസ്വേഡും റോൾ നമ്പറും നൽകി വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യേണ്ടതാണ്. ലോഗിൻ ചെയ്താൽ നിങ്ങൾ ഏതൊക്കെ വിഭാഗത്തിൽ വരുന്ന സീറ്റുകളിലേക്കാണ് ഓപ്ഷൻ നൽകാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കും. വിവിധ സംസ്ഥാനങ്ങളിലുള്ള ഗവൺമെന്റ് കോളേജുകളുണ്ട്, എയിംസ് ഉണ്ട്, ജിപ്മർ ഉണ്ട്, ഡീംഡ് യൂണിവേഴ്സിറ്റികളുണ്ട്, അങ്ങനെ പല വിഭാഗം കോളേജുകളുണ്ട്. അവിടെ നിങ്ങൾ ഏതൊക്കെ വിഭാഗം കോളേജുകൾ സെലക്ട് ചെയ്യുന്നു അതിനനുസരിച്ചും, കൂടാതെ നിങ്ങൾ ഏത് വിഭാഗത്തിൽ വരുന്നു, അതായത് റിസർവേഷൻ ഉള്ളവരാണോ ഇല്ലാത്തവരാണോ, ഈ കാര്യങ്ങളെല്ലാം അനുസരിച്ചാണ് രജിസ്ട്രേഷൻ ഫീസും സെക്യൂരിറ്റി ഡെപ്പോസിറ്റും വരുന്നത്. ഇങ്ങനെ നിങ്ങൾക്ക് താല്പര്യമുള്ള വിഭാഗം കോളേജുകൾ സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഓപ്ഷൻ നൽകാൻ സാധിക്കുന്ന കോളേജുകളുടെ ലിസ്റ്റ് അടുത്ത പേജിൽ കാണാൻ സാധിക്കുന്നതാണ്. ഓപ്ഷൻ നൽകാൻ നിങ്ങൾക്ക് അപ്പോൾ സാധിക്കുന്നതല്ല, കോളേജുകളുടെ ലിസ്റ്റ് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഓൺലൈനായി ഫീ പേയ്മെന്റ് നടത്തുക എന്നുള്ളതാണ്. അങ്ങനെ ഫീ പേയ്മെന്റ് നടത്തിക്കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് ഓപ്ഷൻ നൽകാൻ സാധിക്കുക. ഇനി ഓരോരുത്തർക്കും എത്ര രൂപയാണ് വരിക എന്നുള്ള കാര്യം നോക്കാം. ഏതെങ്കിലും റിസർവേഷൻ ഉള്ള വിഭാഗമാണെങ്കിൽ രജിസ്ട്രേഷൻ ഫീസ് 500 രൂപയാണ് വരിക. അതായത് SC ST, OBC NCL, EWS, വികലാംഗർ തുടങ്ങിയവർക്ക് 500 രൂപ വരും. ഒരു റിസർവേഷനും ഇല്ലാത്ത അൺറിസർവ്ഡ് വിഭാഗമാണെങ്കിൽ 1000 രൂപ വേണം രജിസ്ട്രേഷൻ ഫീസ്. അതേസമയം നിങ്ങൾ ഡീംഡ് യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 5000 രൂപയാണ് വരിക. ഈ തുക ആർക്കും തിരികെ ലഭിക്കുന്നതല്ല, ഇത് നോൺ റീഫണ്ടബിൾ ആയിട്ടുള്ള എമൗണ്ട് ആണ്. ഇനി അടുത്തതായി സെക്യൂരിറ്റി ഡെപ്പോസിറ്റ്. ഡീംഡ് യൂണിവേഴ്സിറ്റി ഒഴികെ ബാക്കിയുള്ള എല്ലാ വിഭാഗം കോളേജുകളും സെലക്ട് ചെയ്താലും നിങ്ങൾ റിസർവേഷൻ ഉള്ള വിഭാഗമാണെങ്കിൽ 5000 രൂപയാണ് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ്. റിസർവേഷൻ ഇല്ലാത്ത വിഭാഗമാണെങ്കിൽ 10000 രൂപയാണ് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് വരുന്നത്. ഡീംഡ് യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 2 ലക്ഷം രൂപയാണ് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ്. അതായത് റിസർവേഷൻ ഉള്ള ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ രജിസ്ട്രേഷനും സെക്യൂരിറ്റി ഡെപ്പോസിറ്റും കൂടി 5500 രൂപ വരും. ഇല്ലാത്ത വിദ്യാർത്ഥിയാണെങ്കിൽ 11000 രൂപ വരും. ഡീംഡ് യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്തവർക്കെല്ലാം 2,05,000 രൂപയും വരുന്നതാണ്. ഈ ഒരു സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് പലർക്കും തിരികെ ലഭിക്കുന്നതാണ്. അതായത് അഡ്മിഷൻ പ്രവർത്തനങ്ങൾ അവസാനിച്ച ശേഷം, എന്ന് പറഞ്ഞാൽ സ്ട്രേ വേക്കൻസി റൗണ്ട് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പേയ്മെന്റ് നടത്തിയ അതേ അക്കൗണ്ടിലേക്ക് തന്നെ തുക തിരികെ വരുന്നതാണ്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ അക്ഷയ സെന്ററിൽ നിന്നോ മറ്റോ ആണ് പേയ്മെന്റ് നടത്തിയത് എങ്കിൽ അവരുടെ അക്കൗണ്ടിലേക്കാണ് തുക തിരികെ എത്തുക. അതുകൊണ്ട് സ്വന്തം അക്കൗണ്ടിൽ നിന്ന് തന്നെ പേയ്മെന്റ് നടത്താൻ വേണ്ടി എല്ലാവരും ശ്രമിക്കണം. രജിസ്റ്റർ ചെയ്യുന്നതിന്റെയും പേയ്മെന്റ് നടത്തുന്നതിന്റെയും ലൈവ് ട്യൂട്ടോറിയൽ വീഡിയോ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആ വീഡിയോ കണ്ട് നിങ്ങൾക്ക് സ്വന്തമായി ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ആർക്കെല്ലാം തുക തിരികെ ലഭിക്കുമെന്നുള്ള കാര്യം നോക്കാം. അലോട്ട്മെന്റ് ഒന്നും ലഭിക്കാത്തവർക്കെല്ലാം തുക തിരികെ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ അലോട്ട്മെന്റ് ലഭിച്ചിട്ടും അഡ്മിഷൻ എടുക്കാത്തവർക്കും തുക തിരികെ ലഭിക്കും. കൂടാതെ കഴിഞ്ഞ വർഷം ആദ്യ അലോട്ട്മെന്റിൽ, ആദ്യ റൗണ്ടിൽ അലോട്ട്മെന്റ് ലഭിച്ചു, ജോയിൻ ചെയ്ത ശേഷം നിശ്ചിത ഡേറ്റിനകം സീറ്റ് ഒഴിവാക്കിയവർക്കും തുക തിരികെ നൽകിയിരുന്നു. ഇക്കാര്യത്തിൽ ഈ വർഷം മാറ്റം വന്നേക്കാം. കാരണം ഈ വർഷം 4 റൗണ്ടുകൾ, 4 അലോട്ട്മെന്റുകൾ ഉണ്ട്. വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓൾമോസ്റ്റ് നമ്മൾ വ്യക്തമാക്കിയിട്ടുണ്ട്. വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകരിക്കുന്നുണ്ട് എങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം.